Hi dear friends, ഇന്ന് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നെയ്യപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നെയ്യപ്പാണ് കേട്ടോ. കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു നെയ്യപ്പാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ശർക്കരയൊന്ന് മെൽറ്റാക്കിയെടുക്കാം. ഞാനിവിടെ 6 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മെൽറ്റാക്കിയെടുക്കാം. ഇനി ശർക്കര നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് മാവ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡലി ചെമ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ഇത്. ഞാൻ 250 ml കപ്പിന് 4 കപ്പ് നിറയെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ എടുക്കാവുന്നതാണ്. ഞാനിവിടെ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതും ഇതേ സെയിം കപ്പിന് തന്നെ 1 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് റവയാണ് കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് തരിയോട് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നെയ്യപ്പത്തിൻ്റെ മാവ് എടുക്കുന്ന സമയത്ത് നല്ല തരിതരിയോട് കൂടിയിട്ടുള്ള മാവാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റവ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നെയ്യപ്പം കിട്ടും ചെയ്യും. ഇനി റവ ചേർത്ത് കൊടുക്കാതെ ഉണ്ടാക്കിയെടുക്കട്ടോ നെയ്യപ്പം. പക്ഷേ റവ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ ദാ ഈ സമയത്ത് നമ്മുടെ ശർക്കരപ്പാൻ ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു സ്ട്രെയിനറിലൂടെ നമുക്ക് ഈ മാവിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി നല്ല തിളച്ച ചൂടോട് കൂടി തന്നെ നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും വേണ്ടോ. ഈ സമയത്ത് തന്നെ ഉടൻ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ശർക്കരപ്പാനി ഒഴിച്ച ഭാഗം പെട്ടെന്ന് തന്നെ വേവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം വറുത്ത അരിപ്പൊടിയാണല്ലോ നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ശർക്കരപ്പാനി ഫുള്ളായിട്ട് തീർന്നു പോയിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ നോർമലായിട്ടുള്ള പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മാവ് നന്നായിട്ടൊന്ന് ലൂസാക്കിയെടുക്കാം. അപ്പോൾ ഈ മാവിൽ കുറച്ച് ശർക്കരയുടെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 അച്ച് ശർക്കരയും കൂടെ നന്നായിട്ട് മെൽറ്റാക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് ഈ മാവിലേക്ക് 1/2 കിലോഗ്രാം ശർക്കരയാണ് കേട്ടോ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ശർക്കരപ്പാനിയും അതുപോലെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മാവ് കൂടുതലായിട്ട് ലൂസാക്കി എടുക്കരുത് കേട്ടോ. ഏകദേശം ദോശമാവിൻ്റെ ഒരു പരുവത്തിലാക്കി എടുത്താൽ മതി. ഇപ്പോൾ ദാ മാവ് ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കട്ടോ. ഈ ബേക്കിംഗ് സോഡയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പപ്പടം ചേർത്ത് കൊടുക്കട്ടോ. പപ്പടം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചെറിയ പപ്പടമാണെങ്കിൽ 2 പപ്പടം എടുക്കാം. ഇനി വലിയ പപ്പടമാണെങ്കിൽ 1 തന്നെ മതിയാകും കേട്ടോ. നന്നായിട്ട് കുതിർത്തതിന് ശേഷം മാവിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മാവ് നന്നായിട്ടൊന്ന് അടച്ച് വെക്കട്ടോ. ഈ മാവ് നമുക്ക് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇനി നമുക്ക് സമയമുണ്ടെങ്കിൽ കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാനും വെക്കാൻ പറ്റും കേട്ടോ. 2 രീതിയിലും ഉണ്ടാക്കിയെടുത്താലും ഒരുപോലെ തന്നെയാണ് കേട്ടോ നമുക്ക് നെയ്യപ്പം കിട്ടുക. ഞാൻ പറയാൻ കാരണം ഞാൻ ഇത് 2 രീതിയിലും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. 2 ഒരുപോലെ തന്നെയാണ് നെയ്യപ്പം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ മാവ് ഞാൻ 8 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കാരണം ഞാൻ രാവിലെ ഉണ്ടാക്കിയെടുക്കാനുള്ളതായത് കാരണം രാത്രി തന്നെ മാവ് ഉണ്ടാക്കി വെക്കാൻ കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് വെറും 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്താലും നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ദാ നമ്മുടെ മാവ് നല്ല ടൈറ്റ് ആയത് കാരണം ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ആ മാവിൽ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കറക്റ്റായിട്ട് നെയ്യപ്പം കിട്ടാനുള്ള ഒരു രീതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ വറുത്ത ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ വറുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടം എങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അല്ല ഇത് മാത്രം മതിയെങ്കിൽ ഇങ്ങനെയും ചെയ്തെടുക്കട്ടോ. ഇനി നമുക്ക് ഈ സമയത്ത് തന്നെ ഇത് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ടോപ്പിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ച് കൊടുത്ത് ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 1/4 കരണ്ടി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 3/4 ഭാഗമാണ് കേട്ടോ മാവ് എടുത്തിട്ടുള്ളത്.
നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ മാവ് ഒഴിച്ചു കൊടുക്കാൻ. കൂടുതൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മാവ് നന്നായിട്ട് ചുങ്ങിയിട്ട് വരും കേട്ടോ നെയ്യപ്പം, കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടൂല. ഇനിയിപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണമൊക്കെ നമ്മൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം വെള്ളം കൂടുതലോ കുറവോ ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കട്ടോ മാവ്. ടൈറ്റായിട്ടുള്ള മാവാണെങ്കിൽ ഉള്ളു കറക്റ്റായിട്ട് വെന്ത് കിട്ടൂല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം കുറച്ച് കൂട്ടി കൊടുക്കുക. ഇനി ലൂസായിട്ടുള്ള മാവാണെങ്കിലും നെയ്യപ്പം കറക്റ്റായി കിട്ടൂല, അപ്പോൾ അല്പം പൊടിയിട്ട് കൊടുക്കും ചെയ്യട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി എടുത്തതിന് ശേഷം വീണ്ടും ചുട്ടെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ള മാവാണ് കേട്ടോ. നല്ല കറക്റ്റായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ നെയ്യപ്പം നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് തീ അല്പം കൂട്ടി കൊടുക്കട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒരു വശം നന്നായിട്ട് മുരയിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് മറുവശവും മറിച്ചിട്ടിട്ട് മുരയിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് തവി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഓയിൽ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് മുകൾ വശവും ഏകദേശം ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മുകൾ വശം ഏകദേശം ഒന്ന് കുക്കായി കിട്ടും. പിന്നെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് പൊങ്ങി വരുന്ന സമയത്ത് ശരിക്ക് പൊങ്ങിയിട്ടില്ല എങ്കിലും ഇതുപോലെ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് പൊങ്ങി കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. ഇതിപ്പോൾ അടിവശം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ടിട്ട് മറുവശവും നന്നായിട്ടൊന്ന് മുരയിച്ചെടുക്കാം. ഇപ്പോൾ നാം നമ്മുടെ നെയ്യപ്പത്തിൻ്റെ രണ്ട് വശവും നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് തീ കൂട്ടിയും കുറച്ചൊക്കെ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ ഇടയ്ക്ക് തന്നെ ചൂട് കൂടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ സമയത്ത് തീ കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ചുട്ടെടുക്കാം. ഇനി നമുക്ക് അടുത്ത തവി മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പും നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്ന് ഞാൻ പച്ചരി നന്നായിട്ട് കുതിർത്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അത് വെച്ചിട്ടുള്ള നമ്മുടെ പഴയ ഉമ്മമാരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന അതേ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ. അപ്പോൾ ഇതുവരെ നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒക്കെ ഉപകാരപ്രദമാവട്ടോ. നല്ല ഡീറ്റെയിൽ ആയിട്ട് ആ നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് ഫുള്ളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കട്ടോ. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും, എത്രത്തോളം നന്നായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും വേണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോകളിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.